ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ മേടിച്ചു, എനിക്ക് നല്ല വിശപ്പ് വന്നു. തൊടുപുഴയിൽ നിന്ന് ഹൈ റേഞ്ച് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ നല്ല ഫുഡാണ്. അതിന് ഞാൻ മാറി ചെല്ലുമ്പോൾ എനിക്ക് ചുമ്മാ വരുവാണെങ്കിൽ തരട്ടെ, നീ ഇത് കേട്ടിട്ട് താലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ നടുക്കൊരു മീൻകറി, എനിക്ക് നല്ല വിശപ്പ് കേട്ടോ, വിശന്നിട്ട് വയ്യ. ആ നടുക്കത്തെ മീൻകറി എടുത്തു, ഒരു കഷ്ണം മീൻ, ഒരു രണ്ട് പച്ചമുളക് കയറി അതിന്റെ മുകളിൽ കിടപ്പുണ്ട്, പിന്നെ മൊത്തത്തിൽ കുഴമ്പൊരു സാധനം. ആ കൊച്ചു വെള്ളം എന്റെ ദൈവമേ, നല്ല മീൻകറി മേടിച്ചു കൊടുക്കുന്നു എന്നെ കേട്ടോ. ആ മീൻകറി ആ ചൂടൻ ചോറിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ എന്നെ കുഴച്ചു, കുഴച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു മുളകെടുത്തു കടിച്ചു, ഒരൊറ്റ കറിയാ തുടങ്ങിയില്ല, തൊട്ടില്ല. അവിടെ പപ്പടം ഒരുപ്പുണ്ട്, പപ്പടം തൊട്ടില്ല. ഇനി ഉണ്ടാക്കുന്ന എന്നാ സാധനം എന്റെ മുകളിൽ ചോദിച്ചു, ഒരു കിലോ പോത്ത് എടുത്തേ, പോത്ത് എടുക്കുക. ഒരു ആദ്യം ഒരു രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ ഒഴിക്കുക, പപ്പടം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടില്ലേ, മുളകും മല്ലിയും അന്നേരം വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ശരിക്കങ്ങ് അരയ്ക്കുക, വെണ്ണ പോലെ അരയ്ക്കാന്ന് പറയും. ആ വെണ്ണ പോലെ അരച്ചു അതങ്ങ് എടുക്കുക, കുറച്ച് ഉപ്പും പാരി ഇടുക, അതിന് ശരിക്കും അങ്ങോട്ട് തിരുമ്പി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വെക്കുക, സ്റ്റൗ ഓണാക്കും. എന്നിട്ട് നേരെ അതും കൂടെ കുഴച്ച് ശരിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, ഒരു അഞ്ച് ചെറിയ ഉള്ളി, ചുമ്മാ സവോളയൊന്നും വെട്ടി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് മതിരിച്ച് ആ ഇറച്ചിയുടെ ടേസ്റ്റും കളഞ്ഞ് ഇതൊന്നും ചെയ്യരുത്. അഞ്ചുള്ളി നാലായിട്ട് കീറിയിടുക, ഒരു ശകല ഇഞ്ചി ഒരു കുറേ അരിഞ്ഞിടുക, ഒരു നാല് പച്ചമുളക് എടുക്കുക കീറിയിടുക. ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലൊന്നിട്ട് വേവിക്കും. നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറഞ്ഞാൽ നല്ല നാടൻ ചട്ടിയില്ലേ, മൺചട്ടി, അകലം വേവിച്ചോ, വേവിച്ച് കഴിഞ്ഞിട്ട് അര വേവ് നാല് രണ്ട് പിസിൽ അടിച്ച് കഴിയുമ്പോൾ ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം. മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കണ്ടോളി ഇങ്ങനെ ചേർക്കും. ആ മുക്കാൽ വേവില് പാകമായി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് ഒരു നാലടപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഉലുവ എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ ഉലുവ അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടിട്ട് മൂന്നാല് പൊട്ടു കൊടുക്കും. ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വേറെ ഒന്നും ഇല്ലാതെ ഇച്ചിരി ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞിടുക, കുറച്ച് കറിവേപ്പില മുളി ഇട്ടു, ഈ സാധനം കാണിച്ചു, മൊത്തം ഇളക്കി മറിച്ച് അങ്ങോട്ട് വയ്ക്കുക, മൂടി അത് തിന്നാൻ നേരത്തെ മൂടി ഉറക്ക, ഒരു മണം അങ്ങോട്ട് വരൂടി ചാക്കര വരും 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 എന്നത് മണം. ആ മണം ഇപ്പൊ എത്ര ക്രൂസ് കൂടെ ഉണ്ട്, കുറെ പേര് ഈ നിൽക്കുന്ന എല്ലാവരുടെയും വെള്ളം വന്നിട്ട് പറയട്ടെ, നല്ല വെന്ത ചോറ് ഉരുട്ടിയാ ഉറങ്ങുക, ഒരു കറിയും വേണ്ട. ഒരു പാത്രത്തില് ആ പോത്തർച്ചയും കെടുത്ത് വെക്കുക, അതിന്റെ മുകളില് നല്ല ചക്കരക്കല പോലെയുള്ള തേങ്ങാ കൊത്തും, അതൊന്നും നോക്കിയിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ മെഴുകൂടി ഉരുള എടുത്തിട്ട് ഇങ്ങനെ മുക്കിയാച്ച് ഒരു കഷ്ണം പുളിശ്ശേരി, പിന്നെ രണ്ടാമതാ പുളിശ്ശേരി ഒഴിക്കാറുള്ളൂ, രണ്ടാമത് ഇച്ചിരി ചോറ് മേടിക്കൂലേ, അതൊക്കെയാ ബീഫിന്റെ ഇച്ചിരി ചാറ് ഒഴിക്കുക, പുളിശ്ശേരി ഇച്ചിരി ഒഴിക്കുക, കുമ്പളങ്ങ ഏറ്റവും പുളിശ്ശേരിക്കല്ലേ.